വിജയകുര്യന്റെയും പോലീസിന്റെയും വാദം പൊളിയുന്നു. സൂര്യനെല്ലിക്കേസിൽ വിജയകുര്യൻ ആരോപണ മുക്തനായത് സംഭവ സ്ഥലത്ത് സമയത്ത് ഇല്ലായിരുന്നുവെന്ന് തെളിയിച്ചുകൊണ്ടാണ്. സിബി മാത്യൂസിന്റെ അന്വേഷണ സംഘവും വിജയകുര്യന്റെ വാദം അംഗീകരിച്ചിരുന്നു. പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന് പറയപ്പെടുന്ന ഫെബ്രുവരി 19 രാത്രി 7:30 വരെ തിരുവല്ലയിലെ സുഹൃത്ത് ഇടിക്കുളയുടെ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് വിജയകുര്യന്റെ ഇതുവരെയുള്ള അവകാശവാദം. ഇതിന് തെളിവായി വിജയകുര്യൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന സാക്ഷി ഇടിക്കുളയുടെ വീട്ടിൽ വെച്ച് തന്നെ കണ്ടുവെന്ന് പറയുന്ന ബിജെപി നേതാവ് രാജനാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലും കുര്യൻ ആവർത്തിച്ചിരുന്നു. ഞാൻ പറയട്ടെ, ഇടുക്കള പറഞ്ഞ കള്ളമാണെന്ന് പറയാം, ഇടുക്കള ഭാര്യ കള്ളമാണെന്ന് അതിലെ പറയട്ടെ പറയാം. പിന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എനിക്കെതിരെ മത്സരിച്ചാളാണ്, എനിക്ക് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ഈ മാവേലിക്കര മണ്ഡലത്തിൽ എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അയാൾ പറഞ്ഞത് കള്ളമാണെന്ന് പറയാം. പിന്നെ NCP ഡി സി സി മെമ്പർ പറഞ്ഞത് കള്ളമാണെന്ന് പറയാം. കോൺഗ്രസിൻ്റെ നേതാവ് ബാങ്ക് പ്രസിഡന്റ് ചാർലി പറഞ്ഞത് കള്ളമാണെന്ന് പറയാം. ഇനി എന്തിനാ നമ്മളിതിനാ കൂടുതൽ ചോദ്യം നടത്തുന്നത്? അത് ശരി, എല്ലാം കള്ളമാണ്. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? കള്ളമാണെന്നിരിക്കട്ടെ. അങ്ങനെയാണ്, ഇങ്ങനെയാണോ നിങ്ങൾ സമീപിക്കേണ്ടത്? വിജയകുര്യനെതിരായി പെൺകുട്ടി നൽകിയ സ്വകാര്യ അന്യായം തള്ളിയ ഹൈക്കോടതി വിധിയും രാജന്റെ മൊഴി പ്രത്യേകം പരാമർശിക്കുന്നതാണ്. 7 ബി ജെ പി നേതാവ് രാജൻ കുര്യനെ കണ്ടതെന്ന് ജസ്റ്റിസ് ഉദയഭാനുവിന്റെ വിധിയിൽ കുര്യൻ അനുകൂലമായി പറയുന്ന പ്രധാന ഭാഗത്തിൽ വ്യക്തമാക്കുന്നു. വിധിപ്പകർപ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിജയകുര്യനെ തിരുവല്ലയിൽ ഇടുക്കുളയുടെ വീട്ടിൽ കണ്ടത് വൈകിട്ട് 5:30 കേസിലെ പ്രധാന സാക്ഷിയായ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി KS രാജൻ ഇപ്പോൾ പറയുന്നത്. കുര്യൻ അപ്പോൾ തന്നെ ഇടുക്കുളയുടെ വീട്ടിൽ നിന്ന് പോയി. കുര്യനെ ഇടുക്കുളയുടെ വീട്ടിൽ കണ്ട തീയതി കൃത്യമായി ഓർമ്മയില്ല. ഫെബ്രുവരി 19 കണ്ടതെന്ന് പറഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് ചാർലി എബ്രഹാം ആണെന്നും രാജൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി KS രാജൻ ഇപ്പോഴെന്നോടൊപ്പമുണ്ട്. തിരുവല്ലയിൽ ഇടുക്കുളയുടെ വസതിയിൽ 1996 ഫെബ്രുവരി 16 വിജയകുര്യനെ രാത്രി 7 ശേഷം കണ്ടു എന്ന് പോലീസിന് ആദ്യം മൊഴി നൽകിയത് ശ്രീ KS രാജനായിരുന്നു. ആ രാജൻ്റെ ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് വിജയകുര്യൻ ഈ കേസിൽ കുറ്റവിമുക്തനായ സാഹചര്യമുണ്ടായത്. ശ്രീ രാജൻ അന്നത്തെ സംഭവങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ രാജനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നു. ശ്രീ രാജൻ, അന്ന് കുര്യനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് താങ്കൾ കണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഞാൻ ഉമിയാറ്റുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറും ട്രഷററുമാണ്. ഇവിടെ ഉമിയാറ്റുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ട് ശരിക്കും തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഇടുക്കള ഇപ്പോൾ താമസിക്കുക ആ സമയത്ത് താമസിക്കുക തിരുവല്ലയിലാണ്. അപ്പോൾ ഇങ്ങനെ പലരെയും ഞങ്ങൾ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനുമായി കാണാനായി പോയ അവസരത്തിൽ ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ ഒരു എനിക്ക് തോന്നുന്നൊരു 4-5 കൃത്യ സമയം ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്ത് അവിടെ ചെല്ലുകയും ആ സമയത്ത് ശ്രീ പി ജെ കുര്യൻ സാർ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് അല്പം കഴിഞ്ഞ് അദ്ദേഹം പോകുന്നു തിരിച്ചു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇതവിടെ വെച്ച് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഏകദേശം 3 നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവുക? ഞങ്ങൾ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ടാണ്ട് ഒരു 2 കഴിഞ്ഞാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ പല വീടുകളിലും കയറി എനിക്ക് തോന്നുന്നൊരു ഏകദേശം 5 ആ ഒരു റൗണ്ട് ടൈമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 3 വിജയകുര്യൻ വീട്ടിൽ നിന്ന് പോകുന്നത് താങ്കൾ കണ്ടത്? ഞങ്ങൾ ചുമ്മാ അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത് കണ്ടു. ഞങ്ങൾ അധിക സമയം അദ്ദേഹം അവിടെ നിന്നില്ല. ഔദ്യോഗിക വാഹനമായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്കതിനെക്കുറിച്ച് ഞങ്ങൾ അകത്തിരിക്കുകയായിരുന്നു, ഞാൻ തിരിച്ചു വന്ന് പോവുകയും ചെയ്യുന്നു. കാര്യങ്ങളൊന്നും എനിക്കതിനെക്കുറിച്ച്. അതിനുശേഷം ഈ താങ്കളീ കണ്ടത് പോലീസിന് കൊടുക്കാൻ സ്റ്റേറ്റ്മെൻ്റായി കൊടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? എങ്ങനെയാണ് അതിൻ്റെ അത് സംഭവിച്ചത്? അത് കഴിഞ്ഞിട്ട് ഉമിയാറ്റുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് അതുപോലെ ചില ആൾക്കാരും ഒക്കെ ആയിട്ടിരിക്കുന്ന അവസരത്തിൽ എന്നിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇന്ന ദിവസമാണ് ഗൃഹസ്ഥാനത്തിന് എടുത്ത് വെച്ച് കണ്ടത് എന്നുള്ള നിലയിൽ അദ്ദേഹം ആ ഡേറ്റ് ഓർമ്മിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുക സമയം പറയുകയൊക്കെ ചെയ്തപ്പോൾ ശരിയാണെന്നുള്ള നിലയിൽ ആ ഒരു നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നൊരു ഇതുണ്ടായിട്ടുള്ളതാണ്. കൃത്യമായിട്ട് അത് തീയതി എനിക്കിപ്പം പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതിനുശേഷം പിന്നെ അടുത്ത ദിവസം ഈ ഇടുക്കുള ഉമിയാറ്റുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് അവിടെ ഡെപ്പോസിറ്റ് 2 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ പോയതെന്നുള്ളതാണ്. അതൊക്കെ വെച്ചിട്ടാണ് ചാർലി എബ്രഹാം ആ ഡേറ്റ്
ക്ലിയർ ചെയ്ത് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ദേശം എത്ര മണിക്കായിരിക്കും കുര്യൻ പോയത്? താങ്കൾ ഓർമ്മയിൽ നിന്നും വൈകുന്നേരം ഏതാണ്ട് ഒരു അറൗണ്ട് 5 മണി ആ ഒരു സമയമായിരിക്കണം എന്നുള്ളതാണ്. വൈകുന്നേരമാണ്, ഒത്തിരി താമസിച്ചിട്ടില്ല. അത് ആ ഒരു നിലയിൽ ആരെങ്കിലും അന്ന് കൂടെ ഉണ്ടായിരുന്നോ അതൊന്നും ഓർമ്മയിൽ ഓർക്കാൻ പറ്റുമോ? വേറെ ആരും എനിക്കത്ര നമ്മളെ കൂടെ ശ്രദ്ധിച്ചില്ല. നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല. അദ്ദേഹം ആ സമയത്ത് പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു, പ്രത്യേകിച്ച് ആ ദിവസം എന്ന് പറയുന്നത് കേട്ടു. അന്ന് പോലീസ് ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യങ്ങളെ കുറിച്ച്. പിന്നീട് ഇപ്പം താങ്കൾ ഇപ്പോൾ BJP ഭാരവാഹി കൂടിയാണ്, ഈ തീയതി കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്ന് താങ്കൾ ഇപ്പോഴാണ് പറയുന്നത്? ഇതിനു മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അതിനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ രീതിയിൽ. ഇപ്പോൾ കൃത്യമായി തീയതി ഓർമ്മയില്ല എന്ന് താങ്കൾ പറയുന്നു. പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ സംസാരങ്ങൾ വരുന്ന അവസരത്തിൽ അപ്പോൾ അദ്ദേഹം അന്ന് ക്ലിയർ ചെയ്ത് തന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഡേറ്റ് ആ രീതി പറയാൻ, അങ്ങനെ അന്ന് ആവശ്യം അത് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ബാങ്ക് പ്രസിഡന്റ് താങ്കൾ പറഞ്ഞ അദ്ദേഹവുമായിട്ട് കുര്യനടുത്ത ബന്ധമുണ്ടോ? അപ്പം അവർ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. ഇപ്പൊ കോൺഗ്രസിൽ അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നൊക്കെ മാറ്റിയെങ്കിൽ ഇപ്പൊ അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഈ തീയതി, പർട്ടിക്കുലർ തീയതി അന്നത്തെ ദിവസം ഇത് ക്ലിയർ ചെയ്തത്, ഞങ്ങളെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്തത് ശ്രീ ചാർലി അബ്രഹാം. ചാർലി അബ്രഹാം എങ്ങനെയാണ് ഈ തീയതി കൃത്യമായിട്ട് ഓർത്തെടുത്തത്? മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ ബാങ്ക് രേഖകൾ എന്തെങ്കിലും നോക്കിയിട്ടാണോ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന്? അല്ല, അദ്ദേഹം ബാങ്ക് രേഖ നോക്കിയിട്ടാണെന്നാണ് ഞങ്ങളോട് സൂചിപ്പിച്ചത്. ഇത്ര ദിവസം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇടുക്കുള ഹോമിയാറ്റേറി ബാങ്കിന്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചാർലി അബ്രഹാമാണ് ഞങ്ങളുടെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഡേറ്റ് ഓർക്കാനുള്ള സാഹചര്യം ഒന്നും പറഞ്ഞത്. കുര്യൻ 5:30 കൂടി വീട്ടിൽ നിന്ന് പോകുന്നത് മാത്രമാണ് ആ ഒരു ടൈം ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടൈം നോക്കണ്ടോ എടുക്കണ്ടോ ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊന്നും അന്നേരം നമ്മുടെ മുന്നിലില്ല. ഇങ്ങനെ ഒരു വിവാദങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ ജസ്റ്റ് ഞാൻ അദ്ദേഹം ഇങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ടു ഒന്ന് കൈ കൊടുത്ത് പോരുന്നു എന്നുള്ളതിനപ്പുറത്ത് സംസാരിക്കാൻ പോലുള്ള ഒരു അവസരമില്ലായിരുന്നു ആ സമയത്ത്. അദ്ദേഹം അവിടെ വിശ്രമിക്കുകയായിരുന്നു എന്നാണ് ശ്രീ ഇടുക്കുളയുടെ അന്നത്തെ അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടെ. അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് ഓർമ്മയുണ്ടോ? കുര്യന്റെ ഒപ്പം വേറെ ആരെങ്കിലും കാണുമായിരിക്കാം. നമ്മളങ്ങനെ വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വന്നതാണോ വേറെ ഇതുള്ള ആൾക്കാരാണോ എന്ന് നമുക്ക് അറിഞ്ഞൂടെ. ഈ ബാങ്ക് പ്രസിഡന്റ് ചാർലി അബ്രഹാം ആണ് ഈ തീയതി താങ്കളോട് പറഞ്ഞത്? അതെ, ആ സമയത്ത് അദ്ദേഹമാണ് അത് ഓർമ്മിപ്പിക്കുന്നതും ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും. അന്ന് താങ്കൾ BJP BJP ജില്ലാ ഉപാധ്യക്ഷനായിരുന്നു ആ സമയത്ത്. ഞാൻ ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കാൻഡിഡേറ്റ് ആയിരുന്നു BJP. ആ സമയത്ത് BJP ലീഡർഷിപ്പ് വേണ്ടി കാര്യങ്ങൾ താങ്കൾ ഷെയർ ചെയ്തിരുന്നോ? ഈ സമയത്ത് പത്രത്തിൽ ഇങ്ങനെ എൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയും അതൊന്ന് ഇത് അതോടനുബന്ധിച്ചാണ് കൺവെൻഷനിൽ അത് ചർച്ചയ്ക്ക് വരികയും അത് ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ ഞാനത് അത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളൊരു കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് വലിയൊരു വിവാദമായിട്ടൊന്നും പിന്നീട് വന്നതായിട്ടൊന്നും അറിയാൻ സാധിച്ചു. CB മത്യൂഷന്റെ അന്വേഷണ സംഘം താങ്കളെ കണ്ടല്ലോ, അതിനുശേഷം അവരോട് താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ CB മത്യൂഷ് സാറും അദ്ദേഹത്തോടൊപ്പം ചില ഉദ്യോഗസ്ഥന്മാരും തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ വരികയും ഞങ്ങളെയൊക്കെ അവിടെ വിളിച്ചിരുന്നു ഈ കാര്യത്തിൻ്റെ. ഇത് വിശദീകരിക്കാൻ ശ്രീ KS രാജൻ ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ഒപ്പം മുൻ മന്ത്രിയും CPI നേതാവുമായ ശ്രീ സി ദിവാകരൻ ന്യൂസ് അവറിൽ പ്രതികരിക്കുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ TU രാധാകൃഷ്ണനും ന്യൂസ് അവറിൽ കോൺഗ്രസിൻ്റെ ഭാഗം വിശദീകരിക്കാനുമായി എത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് KS രാജൻ എന്ന BJP ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി, സംഭവമുണ്ടാകുമ്പോൾ BJP ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റിൻ്റെ വാക്കുകളാണ്. അത് വളരെ ശ്രദ്ധേയമാകുന്നത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് PJ കുര്യൻ തിരുവല്ലയിൽ ഇടുക്കുളയുടെ വീട്ടിൽ 7 മണി വരെ, വൈകിട്ട് 7 മണി വരെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നത്. അത് കുര്യനെ കുറ്റമുക്തനാക്കിയ കോടതി വിധിയിലും പരാമർശിക്കുന്നുണ്ട്. 19 ഫെബ്രുവരി 1992 5:22 കുര്യൻ ഇടുക്കുളയുടെ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്തതിന് തെളിവുണ്ട്. പിന്നീട് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടാകുന്നത് രാത്രി 10:24. അതുവരെയുള്ള ഏതാണ്ട് 5 മണിക്കൂറാണ് സംശയാസ്പദം. ആ 5 മണിക്കൂർ ഏതാണെന്ന് കുര്യനും പോലീസും വ്യക്തമാക്കിയിരുന്നത് 7 മണിക്ക് KS രാജനെ കണ്ടതും 8:30 NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ടതുമാണ്. ഇതിലെ 7 മണിക്കല്ല കണ്ടത്, ആ തീയതിയാണോ എന്ന് വ്യക്തമല്ല എന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ KS രാജൻ നൽകിയിരിക്കുന്നത്. ഇത് കേസിൽ ഒരു വലിയ വഴിത്തിരിവാണെന്ന് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് വിശ്വസിക്കുന്നു. KS രാജൻ ചേരുന്നു. ശ്രീ KS രാജൻ, ഒരിക്കൽ കൂടി എങ്ങനെയാണ് PJ കുര്യൻ അനുകൂലമായ ഒരു മൊഴി നൽകാൻ ഇടയായത്? PJ കുര്യന് അനുകൂലമായ മൊഴി എന്നുള്ള നിലയിലല്ല ഞാനൊരു മൊഴി കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. മൊഴി അങ്ങനെ കൊടുത്തിട്ടില്ല.
ഉമിയാറ്റുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ട് ബോർഡ് മെമ്പറും ട്രഷററുമാണ് ഞാൻ. അപ്പോൾ അവിടെ ആ ഉമിയാറ്റുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബോർഡ് മെമ്പർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ മൂന്ന് പേര്, ചാർലി എബ്രഹാം, ശ്രീ അഡ്വക്കേറ്റ് കുരുവിള ജേക്കബ്, ഞാൻ, ഞങ്ങൾ മൂന്ന് പേരും കൂടി അവിടുത്തെ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ ഇടുക്കള എന്ന് പറയുന്ന ആൾ, പുന്നാറ്റിശ്ശേരിൽ ഇടുക്കള എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തിരുവമുണ്ട് സ്വദേശിയാണ്, പക്ഷേ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷന് വേണ്ടിയിട്ട് പല ആൾക്കാരെ കാണാൻ പോയ കൂട്ടത്തിൽ ഇങ്ങനെ ഇടുക്കളയുടെ ഭവനത്തിലും എത്താനുള്ള സാഹചര്യം ഉണ്ടായി. അവിടെ ചെന്ന അവസരത്തിൽ ഏതാണ്ട് ഒരു വൈകുന്നേരത്തോടുകൂടി, ഞാൻ കൃത്യമായിട്ട് സമയം ഓർക്കുന്നില്ല, ഡേറ്റ് പിന്നീടാണ് ക്ലിയർ, ഇപ്പം ഇവിടെ പറയുന്നതനുസരിച്ച് പിന്നീടാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്ന അവസരത്തിൽ ശ്രീ പി ജെ കുര്യൻ സാറ് അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്. ഞങ്ങൾ ചെന്നൊരല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരികെ പോവുകയും ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിച്ചത്. തീയതി ഓർമ്മയില്ലേ ശ്രീ ശിവരാജൻ? ശ്രീരാജൻ, ഇതിപ്പോഴേ ഞങ്ങൾ ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ട ഈ വീട്ടിൽ ചെന്ന അവസരത്തിൽ അതിൻ്റെ അടുത്ത ദിവസം ഈ പറഞ്ഞ പിന്നാറ്റിശ്ശേരിൽ ഇടുക്കള എന്ന് പറയുന്ന ആൾ 200,000 രൂപ ഉമിയാറ്റുകര ബാങ്കിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിന് ശേഷം കുറേ കഴിഞ്ഞാണ് ഈ വിവാദമാകുന്നത്. അപ്പോൾ വിവാദമായ അവസരത്തിൽ, അതായത് ഈ 19 എന്ന തീയതി അത് അനുമാനിക്കുന്നതേ ഉള്ളൂ. അതെ, ഈ പറഞ്ഞ ഡേറ്റ് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ബാങ്കിൻ്റെ പ്രസിഡന്റ് നമ്മുടെയൊക്കെ പറഞ്ഞത് 20 February കിട്ടിയെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചാർലി ആണോ, കോൺഗ്രസ്സുകാരനായ ബാങ്ക് പ്രസിഡന്റ് ചാർലി ആണോ ഈ തീയതി 19 ആണെന്ന് പറയുന്നത്? എനിക്ക് അത് വിളിപ്പിച്ച കാര്യങ്ങളെ കുറിച്ച് എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അന്ന് ആ സമയത്തൊന്നും. പക്ഷേ ഞങ്ങൾ പോയത് ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷനുമായി ബന്ധപ്പെട്ടൊരു ദിവസം അവിടെ പോയിരുന്നു, അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വേറൊരു ദിവസം ഈ വിവാദമായ സമയത്ത് പത്രങ്ങളിലൂടെയൊക്കെ ഈ വാർത്തകൾ വന്ന അവസരത്തിൽ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നെ അവരുടെ ബാങ്കിലേക്ക് അവിടേക്ക് വിളിച്ചു, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഈ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ന ദിവസം നമ്മൾ അവിടെ തിരുവല്ലയിൽ പോയ കാര്യത്തെക്കുറിച്ചും സൂചിപ്പിച്ച അവസരത്തിൽ എനിക്ക് തോന്നി ആ ദിവസം അതാണെന്നുള്ള നിലയിൽ ചിന്തിക്കാൻ കഴിയും. ഇത് ഈ 5 തന്നെയാണോ, 5 തന്നെയാണോ ചാർലി പറഞ്ഞതനുസരിച്ചാണോ ഇതെല്ലാം പറഞ്ഞത്? ചാർലി പറഞ്ഞതനുസരിച്ച് തന്നെ പറഞ്ഞു, കോൺഗ്രസ്സുകാരനായ ചാർലി പറഞ്ഞതനുസരിച്ച് പറഞ്ഞു, തീയതി 19 ചാർലി പറഞ്ഞു, 5 കണ്ട സമയം, അത് വേറൊരു ദിവസമാണോ ഏത് ദിവസമാണോ കുര്യനെ കണ്ടത്? 5 7 ആ സമയമൊന്നും പ്രത്യേകിച്ച് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യത്തെക്കുറിച്ച്. ഇദ്ദേഹം ഇങ്ങനെ ക്ലിയർ ചെയ്തപ്പോൾ അത് ഞാൻ ആ സമയം എന്നുള്ള നിലയിൽ പറയുകയാണ് ഉണ്ടായത്. അതായത് ഈ കേസിലെല്ലാം പോലീസിൻ്റെ റെക്കോർഡിലും കോടതിയിലും ഒക്കെ പറയുന്നത് 7 കുര്യനെ കണ്ടു ശ്രീ കെ എസ് രാജൻ എന്നാണ്. അത് 7 5 ഞങ്ങൾ ഈ ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കല്ലിശ്ശേരിയിൽ നിന്ന് പോകുന്നതായിട്ട് 2 കൂടിയിട്ടാണ് ഞങ്ങൾ പല ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 4-5 ആ ഒരു 5 ആ ഒരു അറൗണ്ട് സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അതായത് സമയം നോക്കേണ്ട ഒരു സാഹചര്യമില്ല. അതായത് 7 5 ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് 5 അതോടനുബന്ധിച്ചുള്ള ഒരു ടൈമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ കുര്യനോട് എത്ര സമയം സംസാരിച്ചു, അല്ലെങ്കിൽ എത്ര സമയം കുര്യനെ അവിടെ കണ്ടു ഈ ചെന്ന ശേഷം? അതെ അതെ, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോയി. വളരെ ഉടൻ തന്നെ പോയി. കുര്യനെ നേരത്തെ അറിയുമോ? ഞാൻ അതിനു മുമ്പ് ഈ കുര്യനുമായിട്ട് എനിക്ക് പരിചയമില്ല. ജസ്റ്റ് ഞാനിങ്ങനെ അവിടെ ചെന്ന അവസരത്തിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരിങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കൈ തന്നു ആ നമുക്ക് ഹായ് എന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. അല്ല, എനിക്ക് അദ്ദേഹത്തെ നേരത്തെ പരിചയമില്ല. ഞാൻ പക്ഷേ കുര്യനെതിരെ പാർലമെന്റിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ, സ്ഥാനാർത്ഥിയായിരുന്നല്ലോ ശ്രീരാജൻ. അതെ, അതിനുശേഷമാണ് ഞാൻ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത്. ആ സമയത്ത് ഞാൻ അസംബ്ലിയുടെ സ്ഥാനാർത്ഥിയാണ് ചെങ്ങന്നൂരിൽ. അതിനുശേഷമാണ് ശ്രീ പി ജെ കുര്യനെതിരായിട്ട് ഞാൻ പാർലമെന്റിൽ മാവേലിക്കര കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചത്. ശ്രീരാജന് വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ തർക്കമുള്ള കാര്യം വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. 5 7 തീയതി 19 എന്ന് കൃത്യമായി ഓർമ്മയില്ല. കോൺഗ്രസ് നേതാവ് പറഞ്ഞ സമയമാണ് പോലീസിനോട് പറഞ്ഞത്. എറൗണ്ട് 5
അതാണ് കൃത്യമായിട്ട് ഈ ചാർലി അബ്രഹാം നമുക്ക് ഈ ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുള്ള ആ ടൈം മാത്രമാണ് ആ ദിവസമാണ് ഓർമ്മ. പിന്നെ പോലീസ് എപ്പോഴാണ് എങ്ങനെയാണ് ചോദ്യം ചെയ്തത്? പോലീസ് ഇതേ രീതിയിൽ സി ബി മാത്യു സാർ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പറയുക ഓഫീസർമാരും തിരുവല്ലയിലെ ഗസ്റ്റ് ഹൗസിലെത്തിയിട്ട് ഞങ്ങളെ അവിടേക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഈ ആൾക്കാർ അവിടെ എത്തിയിരുന്നു. ആ സമയത്ത് ഞങ്ങളോട് ഈ ഇതേ രീതിയിൽ ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഈ രീതിയിൽ ഇങ്ങനെ ഡേറ്റും ടൈമും സമയം ചോദിച്ചിരുന്നോ? സമയം ചോദിച്ചിരുന്നോ പോലീസ്? സമയമൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ചോദിച്ചിരുന്നില്ല. പിന്നെ എന്താണ് ചോദിച്ചത്? തീയതി അദ്ദേഹം ഒരു ഈ കാര്യത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അത് അവിടെ അദ്ദേഹം കൊണ്ടുവന്ന ആ കാര്യങ്ങളെ കുറിച്ചൊന്ന് വായിച്ച് കേൾപ്പിച്ചു. അത് പ്രത്യേകിച്ച് അതിന്റെ ടൈം സമയമൊന്നും അങ്ങനെ ആ ദിവസവും അതിന്റെ ടൈമും ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ ഈ കാര്യം അതായത് കാര്യമായ ചോദ്യം ചെയ്യൽ ഉണ്ടായില്ല. സിബി മാത്യു കാര്യമായി ചോദ്യം ചെയ്തില്ല. അങ്ങനെ കൂടുതലൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു അത് മനസ്സിലാക്കി പറയുകയും ചെയ്തു. പക്ഷേ ഈ പക്ഷേ 96 ഏപ്രിൽ മാസം 8-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ ശ്രീ കെ എസ് രാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, കുര്യനെ കണ്ടിരുന്നു, 7 മണിക്ക് കണ്ടിരുന്നു എന്ന പേരിൽ. അതെന്തുകൊണ്ടായിരുന്നു? ഇങ്ങനെ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ഞാൻ ആ സമയത്ത് അസംബ്ലി കാൻഡിഡേറ്റ് ആയിരുന്നു ചെങ്ങന്നൂരിൽ. പത്രത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എൻ്റെതായി വന്നതിൻ്റെ പേരിൽ അന്ന് അതിനുശേഷം പാർട്ടിയുടെ കൺവെൻഷൻ നടക്കുന്ന ദിവസം ഇതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് എതിരായിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് താങ്കളുടെ അറിവോടുകൂടി അല്ല പത്രത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് വന്നത്, അത് നിഷേധിച്ചുകൊണ്ട് താങ്കൾ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. കാരണം കോടതി വിധിയിലും താങ്കൾ പറഞ്ഞതിന് അനുബന്ധമായി സൂചിപ്പിച്ചിരിക്കുന്നത് പോലീസ് റിപ്പോർട്ടിലെ ഈ പത്രത്തിൽ വന്ന മനോരമ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഉണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു അതിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് ഇറക്കിയത്. നമുക്കതിന്റെ ആ കാര്യങ്ങളില്ല. ഇപ്പൊ വിജയ് കുര്യനെ രക്ഷിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്നുള്ളതിനെ അന്വേഷിക്കേണ്ട പ്രത്യേകിച്ചുള്ള ഒരു കാര്യം. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, ശ്രീരാജന് സമയമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം. പി ജെ കുര്യനെ നിങ്ങൾ അവിടെ വെച്ച് കണ്ടു, ഇടുക്കുളയുടെ വീട്ടിൽ വെച്ച് കണ്ടു, പക്ഷേ സമയം ഓർമ്മയില്ല. അല്ല, അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഡേറ്റ് എനിക്ക് ക്ലിയർ ചെയ്ത ഡേറ്റ് കൃത്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവിടെ വെച്ച്. ആ ഡേറ്റ് കൃത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാർലി അബ്രഹാം പറഞ്ഞു തന്ന ഡേറ്റ് കൃത്യമാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ്.